ഒരു കാലത്ത് സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട നടിയായിരുന്നു വൈശാലി ചിത്രത്തിൽ നായികയായി എത്തിയ സുപർണ ആനന്ദ്. വൈശാലി, ഞാൻ ഗന്ധർവൻ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നായികയെ പിന്നീട് അങ്ങോട്ട് കാണാതെയായി. ചോദ്യങ്ങളുമായി ആരാധകർ എത്തുന്നുണ്ടായിരുന്നുവെങ്കിലും മറുപടി പോലും പറയാൻ നിൽക്കാതെ സുപർണ അപ്രത്യക്ഷയായി. എന്നാൽ കഴിഞ്ഞ ദിവസം സുപർണ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തി. അഭിനയിക്കാനല്ല, ചില സത്യങ്ങൾ തുറന്നു പറയാനും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതികരിക്കാനും. എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യം സുപർണയോട് ചോദിച്ചാൽ സുപർണ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. മലയാള ചലച്ചിത്ര ലോകം ഇന്ന് പടുകുഴിയിലെത്തിയത് എങ്ങനെ? അതാണ് സുപർണയോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും. അധികാരികളോട് ചോദിക്കാൻ ചില ചോദ്യങ്ങളും നടിയുടെ കയ്യിലുണ്ടായിരുന്നു. മലയാള ചലച്ചിത്ര മേഖലയിൽ മോശം പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമായതിനാൽ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത്രയും ഭയാനകമായിരുന്നില്ല അന്നത്തെ അവസ്ഥ. സിനിമയിൽ സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇനിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ നടപടി വൈകരുത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് മുകേഷിനെ സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല. ആരോപണ വിധേയനായ MLA മുകേഷ് രാജിവെക്കണം. മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കണം. സിനിമയിൽ പ്രയാസങ്ങൾ നേരിട്ടതിനാലാണ് സിനിമ ഉപേക്ഷിച്ചത്. സമ്മർദ്ദങ്ങൾക്ക് നിന്നു കൊടുത്തിരുന്നില്ല. കാസ്റ്റിംഗ് കൗച്ച് നേരത്തെ മുതലേ സിനിമയിലുണ്ട്. ഉപദ്രവിച്ചവരുടെ പേര് പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നു. പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഒരുപക്ഷെ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ എന്തിനാണ് എല്ലാവരും ഇവരെ പേടിക്കുന്നത്? ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുന്ന സ്ത്രീകൾ ഉണ്ടായേക്കാം, എന്നാൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. അതേസമയം തനിക്ക് നല്ല വേഷം കിട്ടിയാൽ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെന്നും നടി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ കൊണ്ട് ഒരുപാട് നടിമാരെയാണ് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നഷ്ടമായത്. കഴിവുള്ള പലരും വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി തുടങ്ങി. മറ്റൊരാൾക്ക് മുന്നിൽ ശരീരം വിറ്റ് കിട്ടുന്ന അവസരങ്ങളും പണവും വേണ്ടെന്ന തീരുമാനമാണ് പല നടിമാരും വീടിനുള്ളിൽ ഒതുങ്ങാൻ കാരണമായത്. അഭിനയ മികവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സുപർണയുടെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ മറ്റു നടിമാരുടെ എല്ലാം അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സുപർണയുടെ ആദ്യ നായിക കഥാപാത്രമായിരുന്നു വൈശാലി. അന്യഭാഷയിൽ നിന്ന് മലയാളത്തിൽ എത്തിയെങ്കിലും സുപർണയ്ക്ക് ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ച സ്വീകാര്യത വലുതായിരുന്നു. ഞാൻ ഗന്ധർവനു ശേഷം പിന്നീട് സുപർണ മലയാളത്തിലേക്ക് വന്നിട്ടില്ല. താരത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ മൂലമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സുപർണയെ നയിച്ചത്. 1997 തന്നെ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചു. മറ്റു ഭാഷകളിൽ നിന്നും സുപർണയ്ക്ക് ഇത്രയും നല്ല സിനിമകളോ നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളോ ലഭിച്ചിരുന്നില്ല. ഒരാൾ താൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ ആ മേഖലയിൽ നിന്നും അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. അതുതന്നെയാണ് ഇവിടെ സുപർണയ്ക്കും സംഭവിച്ചത്. ഇഷ്ടപ്പെട്ട മേഖലയിൽ നിന്നും കിട്ടിയത് ഒരു കൂട്ടം ദുരനുഭവങ്ങൾ. എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെയും അമ്മയിലെ കൂട്ടരാജിയോടെയും ഇനി വരുന്ന സംഘടന എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സുപർണ പറയുന്നത്.